പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ശിശിബി ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 10-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലേക്കാണ് കടക്കേണ്ടത്. എല്ലാവരും വീടുകളിൽ സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. നമുക്ക് 10-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 1-ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. 1-ാമത്തെ യൂണിറ്റിൻ്റെ പേര് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നാണ് 1-ാമത്തെ യൂണിറ്റിന് നൽകിയിരിക്കുന്ന പേര്. അതിനകത്ത് 3 പാഠങ്ങളാണുള്ളത്. 1-ാമത്തെ പാഠം പ്ലാവിലക്കഞ്ഞി എന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമായ രാവിലക്കഞ്ഞി എന്ന ഒരു പാഠഭാഗമാണ് 1-ാമത്തേത്. 2-ാമത്തെ പാഠഭാഗം ഓരോ വിളിയും കാത്ത് എന്ന യു കെ കുമാരൻ എന്ന ചെറുകഥാകൃത്തിൻ്റെ അതിമനോഹരമായ ഒരു ചെറുകഥയാണ്. 3-ാമത്തേത് റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന ഒരു കവിതയാണ്. ഇത്രയുമാണ് 1-ാമത്തെ യൂണിറ്റിൽ നൽകിയിരിക്കുന്ന പാഠഭാഗങ്ങൾ. നമുക്കിന്ന് ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന പാഠത്തിൻ്റെ പ്രവേശക യൂണിറ്റിൻ്റെ പ്രവേശകത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇത് നമുക്ക് ആദ്യം നൽകിയിരിക്കുന്നത്, അതായത് യൂണിറ്റ് പ്രവേശകമായി നൽകിയിരിക്കുന്നത് വേരുകൾ എന്ന ഒരു കഥയാണ്, മിനി കഥയാണ്. ഡി വിനയചന്ദ്രൻ എഴുതിയ വേരുകൾ എന്ന ഒരു മിനി കഥയാണ് നമുക്ക് യൂണിറ്റിൻ്റെ പ്രവേശകമായി നൽകിയിരിക്കുന്നത്. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നുവല്ലോ. അതിന് അമ്മയുടെ മറുപടി, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ച് നിൽക്കുന്നു, അമ്മ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വേരുകളോ? അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. നമ്മളൊക്കെ നിരവധി കഥകൾ വായിച്ചിട്ടുള്ളവരാണ്. കഥകൾ പലതരത്തിലുണ്ട്, നീണ്ട കഥ, ചെറുകഥ, ഇങ്ങനെ കഥകളുടെ ശ്രേണി നീളുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് മിനി കഥയാണ്, പേര് പോലെ തന്നെ വളരെ ചെറിയ കഥ. ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. 8-ാം ക്ലാസ്സിൽ പി കെ പാറക്കടവിൻ്റെ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു ചെറുകഥ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നു. ചെറിയ കഥകളിലൂടെ വലിയ ആശയങ്ങൾ സമ്മാനിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള മിനി കഥകൾ. ഇവിടെ ഈ ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ എന്താണ് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ. നമ്മൾ കാണുന്നുണ്ട് എല്ലാ വൃക്ഷങ്ങളും, എത്രയോ വലിയ വൃക്ഷങ്ങൾ, എത്ര വൻ മരങ്ങളാണ് ഭൂമിയിൽ ഒരു ആശ്രയവുമില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് കുട്ടിക്കൊരു സംശയം ഉണ്ടാകുന്നു, അമ്മ എന്തുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഭൂമിയിൽ ഉയർന്നു നിന്നിട്ടും വീഴാതെ നിൽക്കുന്നത്, അവരെ ഒന്നും ആരും പിടിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അതിന് അമ്മയുടെ മറുപടി, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, വേരുകളുള്ളത് കൊണ്ടാണ് അത് ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, മരങ്ങളുടെ വേരുകൾ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നു പോകുന്നതുകൊണ്ടാണ് മരങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാനുള്ള ശക്തി ലഭിക്കുന്നത്. മാത്രമല്ല, ഈ വേരുകളാണ് മരങ്ങളിലേക്ക് ആവശ്യമായ വെള്ളവും വളവും വലിച്ചെടുക്കുന്നത്. അപ്പോൾ മരങ്ങളുടെ ജീവനാഡികളാണ് വേരുകൾ. അപ്പോൾ ഇത് ഈ കുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കുന്നു, മരങ്ങൾ, ഇത്രയും ഉയരത്തിലുള്ള മരങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പൊക്കമുള്ള മരങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നത് അവയുടെ വേരുകൾ മണ്ണിൽ അത്രയ്ക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കുട്ടിയുടെ ചോദ്യം, അപ്പോൾ നമ്മുടെ വേരുകളോ? അത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ വേരുകളോ, അതായത് നമുക്ക് വേരുകളുണ്ടോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ അമ്മ പറയുന്നത് പോലെ മരങ്ങൾക്ക് വേരുകളുണ്ടെങ്കിൽ അത് ഭൂമിക്കടിയിലായിരിക്കും, പക്ഷേ നമുക്ക് വേരുകളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന കുട്ടിയുടെ നിഷ്കളങ്കതയ്ക്ക് അമ്മയുടെ മറുപടി, അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. അതായത് നമുക്കും വേരുകളുണ്ട്, വേരുകളില്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്ന് അമ്മ പറയുന്നു. നമ്മുടെ വേരുകൾ, മനുഷ്യരായ നമ്മുടെ വേരുകൾ എവിടെയാണ്? ഈ അമ്മയായ ഭൂമിയിലാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ എന്നൊരു നോവലുണ്ട്. അതായത് വേരുകൾ ആണ് കുടുംബ ബന്ധങ്ങളുടെ കാതൽ എന്ന് പറയുന്നത്. വേരുകളില്ലാതെ അല്ലെങ്കിൽ കുടുംബവുമായും സമൂഹവുമായും ഉള്ള ബന്ധമാണ് ഇവിടെ വേരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള വേരുകളില്ലാതെ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ബന്ധങ്ങളാകുന്ന വേരുകളാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ശക്തിയും നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അമ്മയായ ഭൂമിയിൽ തന്നെയാണ് വേരുകളെന്ന് അമ്മ പറയുന്നത്. ബന്ധങ്ങളുടെ ശക്തികളാണ് ഈ വേരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ട് പോയിന്റുകളാണ് പ്രധാനമായിട്ട് ഇതിലെന്ന് വരുന്നത് സാമൂഹികമായ ബന്ധങ്ങൾ കുടുംബപരമായ ബന്ധങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുടെ വേരുകളിലൂടെയാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത് രണ്ടാമത് ഇവിടെ പറയാൻ അദ്ദേഹം അല്ലെങ്കിൽ സാഹിത്യകാരൻ രണ്ടാമതായി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ ഈ നമ്മുടെ മനുഷ്യരുടെ വേരുകൾ അമ്മയായ ഭൂമിയിൽ തന്നെ അപ്പോൾ അമ്മയെപ്പോലെ അമ്മയോടൊപ്പമാണ് ഈ കുട്ടി നിൽക്കുന്നത് അമ്മയോടാണ് സംശയം ചോദിക്കുന്നത് അപ്പോൾ അമ്മ പറയുന്നു നമ്മളുടെ അമ്മയെപ്പോലെ കരുതേണ്ട മറ്റൊന്നുണ്ട് എന്താണത് ഭൂമി നമ്മുടെ അമ്മയെപ്പോലെ നാം കരുതേണ്ടതാണ് ഭൂമിയെയും അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൂടെ ഈ ഒരു വാക്കുകളിലൂടെ അമ്മ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇനിയുള്ള തലമുറയുടെ കൈകളിലാണ് ഭൂമിയുടെ ഭാവി അതുകൊണ്ട് നമ്മുടെ വേരുകൾ ഇപ്പം മരത്തിൻ്റെ വേരുകൾ ഇല്ലാതായാൽ മരം നിലത്തേക്ക് വീഴും അതുപോലെ മനുഷ്യൻ്റെ വേരുകളും ഈ അമ്മയായ സർവം സഹയായ പ്രകൃതിയിൽ തന്നെയാണ് ഈ ഭൂമി ഇല്ലാതായാൽ നമ്മളും വേരുകളില്ലാത്ത മരങ്ങളെപ്പോലെ നിലം പതിക്കും എന്നാണ് അമ്മ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഭൂമിയെ സംരക്ഷിക്കുകയും ഈ ഭൂമിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയായി വളരണം എന്ന് കുട്ടിയെ ഉദ്ബോധിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത് ഇതുതന്നെയാണല്ലോ പല കവികളും പറഞ്ഞ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ തൻ്റെ കവിതയിലൂടെ കുട്ടിയോട് പറയുന്നതിന് മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മണ്ണിൽ വേരുറച്ച് നിൽക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവൂ ഈ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ആഴത്തിലേറി ആഴത്തിലുള്ള വേരുകൾ ദൃഢമായ വേരുകൾ സമൂഹത്തിലും കുടുംബത്തിലും നമുക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് പക്ഷേ അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അമ്മയായ ഭൂമി അതായത് ഭൂമിയുടെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ പുതുതലമുറയ്ക്കാണ് അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ മരങ്ങൾ വേരില്ലാതെ വേരറ്റ് വീഴുന്നത് പോലെ ഓരോ വ്യക്തിയും അവരുടെ ജീവിതം ഈ ഭൂമിയിൽ അവർക്ക് നാശത്തിലേക്കായിരിക്കും അതുകൊണ്ട് അമ്മയായ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുക അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടവരാണ് കുട്ടികൾ എന്നുകൂടെ ഒരു സന്ദേശമാണ് ഈ ചെറിയ കഥ നമുക്ക് തരുന്നത് ഇതിനകത്തൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നതിൻ്റെ ഔചിത്യം അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സാണ് അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ആദ്യം എൻ്റെ ഇൻട്രഡക്ഷൻ എഴുതുക ഡി വിനയചന്ദ്രൻ്റെ വളരെ അർത്ഥഗർഭമായ ഒരു ചെറുകഥയാണ് അല്ലെങ്കിൽ മിനി കഥയാണ് വേരുകൾ അപ്പോൾ ഈ വേരുകൾ എന്ന കഥയിൽ സൂചിപ്പിക്കുന്നത് വേരുകൾ അല്ലെങ്കിൽ ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഊഷ്മളമാക്കുന്നതെന്നും അതോടൊപ്പം ഈ ഭൂമിയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മയെന്നും ഈ അമ്മയെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നും അല്ലെങ്കിൽ വേരറ്റ മരങ്ങൾ നിലം പതിക്കുന്നത് പോലെ നമ്മളും വേരറ്റവരായി ജീവൻ നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരും എന്നും ആണ് ഇവിടെ വിനയചന്ദ്രൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ഒരു തലമുറയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറിയ കഥയിൽ നിന്നാണിത് ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ പാഠഭാഗം ഇനി ഇതിൻ്റെ ഒന്നാമത്തെ പാഠഭാഗമായ പ്ലാവിലെ കഞ്ഞിയിലേക്കാണ് നമ്മൾ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് 1 എന്ന് പറയുന്നത് യൂണിറ്റിൻ്റെ പേര് ജീവിതം വളർത്തുന്ന വേരുകൾ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം പ്ലാവിലക്കഞ്ഞി പ്ലാവിലക്കഞ്ഞി രണ്ടിടങ്ങഴി എന്ന തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം അപ്പോൾ ഈ തകഴി ശിവശങ്കരപ്പിള്ളയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതരേഖ നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് അദ്ദേഹം ജനിച്ചത് 1912 അദ്ദേഹം ജനിച്ചത് 1999 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം തൻ്റെ കൃതികളിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് ഓരോ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായ പശ്ചാത്തലം സാമൂഹിക മാനമാണ് അദ്ദേഹം തൻ്റെ കൃതികളിൽ ആവിഷ്കരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കയറും രണ്ടിടങ്ങഴിയും കയർ രണ്ടിടങ്ങഴി എന്നീ രണ്ട് നോവലുകളാണ് ഈ രണ്ട് നോവലുകളും കേരളത്തിലെ കാർഷിക ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ് അല്ലെങ്കിൽ കർഷകരുടെ ജീവിതത്തെ യഥാർത്ഥമായി ആവിഷ്കരിക്കുന്ന രണ്ട് നോവലുകളാണ് കയർ രണ്ടിടങ്ങഴി എന്ന നോവലുകൾ അടുത്ത അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവൽ ചെമ്മീനാണ് ചെമ്മീൻ
ചെമ്മീൻ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലെ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ആചാരങ്ങൾ അവരുടെ ജീവിത രീതി ഇതെല്ലാം അദ്ദേഹം നേരിട്ട് കുറേ കാലം അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മനോഹരമായി നോവലിലേക്ക് ആവിഷ്കരിക്കുകയാണ് ചെയ്തത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നോവൽ മൂന്നാമത്തെ നോവൽ തോട്ടിയുടെ മകൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നോവൽ അപ്പോൾ ഈ നോവലിൻ്റെയും ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ തോട്ടികൾ അതായത് മനുഷ്യൻ്റെ വിസർജ്യം കോരി മാറ്റുന്ന ഓരോ വീടുകളിൽ നിന്നും കോരി മാറ്റുന്ന രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി വീടുകളിലെത്തുന്ന തോട്ടി അതിന് ആവശ്യമുണ്ടെങ്കിലും മറ്റൊരു കാര്യങ്ങൾക്കും ആൾക്കാർ അവരെ വീടുകളിലേക്ക് അടുപ്പിക്കാറില്ല ഇവരെല്ലാം ഒരു പ്രത്യേക അല്ലെങ്കിൽ നഗരത്തിന് ഗ്രാമത്തിന് പുറത്തൊരു പ്രത്യേക സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഇവരുടെ ആ പുസ്തകമൊക്കെ നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ സമയം കിട്ടുമെങ്കിൽ വായിക്കുക കാരണം അതൊക്കെ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം ആരും വേറെ അവരെ ഒരു സാമൂഹ്യമായ ഒരു കാര്യങ്ങളും അടുപ്പിക്കാത്ത ഒരു കൂട്ടരാണ് ഈ തോട്ടികൾ അപ്പോൾ തോട്ടിയുടെ മകൻ എന്ന കൃതിയിൽ അദ്ദേഹം അവരുടെ ജീവിതം അവരുടെ പച്ചയായ ജീവിതം ആവിഷ്കരിക്കുന്നുണ്ട് അടുത്ത അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നോവൽ ഏണിപ്പടികളാണ് അത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഉള്ള അദ്ദേഹം ഏണിപ്പടികൾ എഴുതിയിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഏണിപ്പടികൾ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് ഈ നാല് നോവലുകളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളായിട്ടാണ് കരുതപ്പെടുന്നത് ഈ നാല് നോവലുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാല് നോവലുകളും സിനിമയാക്കി അല്ലെങ്കിൽ ചലച്ചിത്രമാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇദ്ദേഹത്തെ തകഴി ശിവശങ്കര പിള്ളയെക്കുറിച്ച് പറയുന്ന മറ്റൊരു പ്രത്യേകത കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണ് കുട്ടനാട് എന്നൊരു സ്ഥലം വളരെ പ്രകൃതി രമണീയമായ ആ ഒരു സ്ഥലത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ ഒരു പച്ചയായ ജീവിതം ആവിഷ്കരിക്കുന്ന കൃതികളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ കൃതികളിലെല്ലാം അവരുടെ ഭാഷ തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതായത് ആ പ്രദേശത്ത് നിലവിലിരിക്കുന്ന ആളുകളുടെ ഭാഷ തന്നെയാണ് നോവലിലും ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടെ അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ഉണ്ട് അദ്ദേഹത്തെ കേരള മോപ്പസാങ് എന്നാണ് അറിയപ്പെടുന്നത് ചെറുകഥാ രംഗത്ത് അല്ലെങ്കിൽ സാഹിത്യരംഗത്ത് കേരള മോപ്പസാങ് എന്നാണ് അറിയപ്പെടുന്നത് ജ്ഞാനപീഠ ജേതാവാണ് പാഠപുസ്തകത്തിൻ്റെ പുറകിൽ തന്നെ തകഴി ശിവശങ്കര പിള്ളയെക്കുറിച്ച് ഒരു ജീവിതരേഖ കൊടുക്കുന്നുണ്ട് അത് ഞാൻ വായിക്കാം 1912-1999 ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റാണ് ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് അദ്ദേഹം ജനിച്ചത് വക്കീലായിരുന്നു കുട്ടനാടിൻ്റെ കഥാകാരൻ അതുപോലെ മാനസിക അപഗ്രഥനത്തിലൂന്നിയ നിരവധി ചെറുകഥാ സമാഹാരങ്ങൾ നിരവധി ചെറുകഥകൾ എഴുതിയ വ്യക്തിയാണ് പിന്നെ നമ്മളിതാ ഇവിടെ പറഞ്ഞതുപോലെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം നോവലുകൾ എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം ഏണിപ്പടികൾ എന്ന നോവലിലും കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം കയറിലും രണ്ടിടങ്ങഴിയിലും അദ്ദേഹം ആവിഷ്കരിച്ചു അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാണ് ചെമ്മീനിൽ ആവിഷ്കരിക്കുന്നത് അതുപോലെ ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതമാണ് തോട്ടിയുടെ മകൻ എന്ന നോവലിൽ ആവിഷ്കരിക്കുന്നത് അദ്ദേഹം തോറ്റില്ല എന്ന ഒരു നാടകവും എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് എൻ്റെ വക്കീൽ ജീവിതം എന്നത് നിരവധി കഥകൾ എഴുതിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് സഞ്ചാര സാഹിത്യ കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് തകഴിയുടെ സാഹിത്യ ലോകത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അല്ലെങ്കിൽ തകഴിയിൽ ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം തകഴി എന്ന പേര് ചേർത്തിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമധേയം കൃഷിയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നാട്ടിൻ പുറത്തെ കർഷകനായി ജീവിക്കാൻ ആഗ്രഹിച്ച അതുതന്നെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു തകഴി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അപ്പോൾ ഈ ഒരു നോവൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്നുണ്ട് തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും കോരൻ്റെയും ചിരുതയുടെയും വിവാഹം നടന്നു വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങളാൽ കോരന് സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ വീടിന് കുടിലിനോട് ചേർന്ന് ഒരു ഭാഗം മറച്ചു കെട്ടി താമസിക്കുകയാണ് അവർ പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന കോരന് കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ പണമോ ലഭിക്കുന്നില്ല കൊടിയ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം ഈ ജീവിത അവസ്ഥയുടെ ചിത്രീകരണമാണ് പാഠഭാഗം അപ്പോൾ ഈ രണ്ടിടങ്ങഴി എന്ന നോവലിലെ
ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ഇവരുടെ കോരന്റെയും ചിരുതയുടെയും ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് ഈ ഒരു പാഠഭാഗം കോരനാണ് ഇതിലെ പ്രധാന കഥാപാത്രം അവന്റെ ഭാര്യയായ ചിരുതയും കഥാപാത്രമായി വരുന്നുണ്ട് അതോടൊപ്പം കോരന്റെ പിതാവും ഇതിലെ കഥാപാത്രമായി വരുന്നു പിന്നെ ഒരു കഥാപാത്രമുള്ളത് പുഷ്പവേലിൽ ഔസേപ് എന്നൊരു കഥാപാത്രം അദ്ദേഹമാണ് ഇതിനകത്തെ ജന്മി ഈ നാല് കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് വരുന്നത് അപ്പോൾ ഇത് ഞാൻ വായിക്കാം പുഷ്പവേലിൽ ഔസേപ്പിന് ഒരേക്കർ നിലം നികത്തി പുരയിടമാക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഇക്കൊല്ലത്തെ പ്രധാന ജോലിയാണത് അദ്ദേഹത്തിൻ്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു അപ്പോൾ പുഷ്പവേലിൽ ഔസേപ്പ് ഒരേക്കർ നിലം നികത്തി അവിടെ പുരയിടമാക്കാനുള്ള ശ്രമമാണ് അയാൾ അവിടുത്തെ ആ ഒരു നാട്ടിലെ വലിയൊരു ജന്മിയാണ് ആ ജന്മിയുടെ കീഴിലാണ് നമ്മുടെ കോരൻ പണിയെടുക്കുന്നത് അദ്ദേഹം ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് വിടുന്നത് എന്തിനാണ് അപ്പോൾ ഈ നിലം നികത്തുക എന്ന് പറയുമ്പോൾ വള്ളത്തിൽ പോയി ചെളി കൊണ്ടുവന്ന് ഈ നിലം നികത്തുക അതാണ് ജോലി അപ്പോൾ ഓരോ വള്ളക്കാരനും ഓരോ വള്ളവും കൊടുത്ത് അയാൾ ജോലിക്ക് വിട്ടിട്ടുണ്ട് ആദ്യത്തെ ദിവസം കട്ടകുത്ത് കഴിഞ്ഞ് കട്ടകുത്ത് എന്ന് പറയുന്നത് ഈ ജോലിയാണ് അതായത് പുരയിടം നികത്തുന്ന ജോലിക്കാണ് അല്ലെങ്കിൽ സ്ഥലം നികത്തിയെടുക്കുന്നതിനാണ് കട്ടകുത്തുക എന്ന് പറയുന്നത് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലിൽ ചെന്നു ഇയാളുടെ വീട്ടിലേക്ക് ചെന്നു ആളൊന്നുക്ക് 3/4 രൂപ വീതം ഇയാൾ കൂലി കൊടുത്തു അപ്പോൾ അന്നത്തെ കൂലിയുടെയൊക്കെ പണമാണ് 3/4 രൂപ ഒക്കെയാണ് അന്നത്തെ ഒരു ധനവിനിമയ രീതിയാണ് പൈസ കൊടുക്കുന്ന രീതിയാണ് ആ 3/4 രൂപ കൂലിയായിട്ട് കൊടുത്തു കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ട് ചെന്നെങ്കിലേ ഉള്ളൂ അതായത് അന്ന് രാത്രി അത്താഴം വയ്ക്കണമെങ്കിൽ അവന് നെല്ല് കൊണ്ടുപോകണം ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര ബുദ്ധിമുട്ടിലാണ് ഈ കർഷകർ അന്ന് കഴിഞ്ഞിരുന്നത് അതായത് അവർ ആയിരക്കണക്കിന് പറ കൊയ്തെടുക്കുന്നവരാണ് പക്ഷെ അവരുടെ വീടുകളിൽ ഒരു മണി അരി അവർക്ക് എടുക്കാനില്ല കാരണം ഇവർക്ക് ഈ ജന്മിമാർ കൊടുത്താലേ ഇവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇത് ആഹാരം വെച്ച് കഴിക്കാൻ പറ്റൂ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കോരൻ ചിന്തിക്കുകയാണ് ദൈവമേ ഒരു അല്പം നെല്ല് കൂലിയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ വൈകുന്നേരം അത് കഞ്ഞിക്ക് ഉള്ള വക ആകുമായിരുന്നു ഒരു മണി അരി അവൻ്റെ തറയിലില്ല അവൻ്റെ തറയിലില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂരയിലില്ല അവൻ പാവപ്പെട്ടവനാണ് ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാട് അനുഭവിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ്റെ വീടെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ തറ അതായത് തറ തന്നെയാണ് അതായത് 4 സൈഡും ഓല കൊണ്ട് കുത്തി മറച്ച ഒരു ചെറിയ ഒരു മാടമാണ് അവൻ്റെ വീട് അതിന് വീടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് തറയെന്ന് പറയുന്നത് അവന് നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ കോരൻ പറഞ്ഞു തമ്പ്ര ഏന് നെല്ല് കൂലി മതി ചക്രം വേണ്ട എനിക്ക് ചക്രം വേണ്ട എനിക്ക് പൈസ വേണ്ട എനിക്ക് നെല്ല് കൂലി ഏന് എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു ഭാഷയുടെ രീതിയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു ജാതി വ്യവസ്ഥയൊക്കെ നിലവിലിരുന്നതാണ് വളരെ പാവങ്ങളായവർ അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഏന് നെല്ല് കൂലി വേണ്ട എനിക്ക് ചക്രം മതി എന്ന് പറയുന്നു ഈ വാക്ക് ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു നെല്ലില്ല പിശാശുക്കൾ നെല്ല് കൊണ്ട് ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് എന്ത് നികൃഷ്ടമായിട്ടാണ് ആ പുഷ്പവേലിൽ ഔസേപ്പ് എന്ന മുതലാളി പെരുമാറുന്നത് നോക്ക് ആ ജന്മിയുടെ സ്വഭാവം നോക്ക് അയാൾക്ക് ദേഷ്യം വന്നു അയാൾ എന്ത് മറുപടി പറഞ്ഞു നോക്ക് നെല്ലില്ല പിശാശുക്കൾ അതായത് തൻ്റെ കീഴിൽ ഈ കഠിനമായി എല്ല് മുറിയെ പണിയെടുക്കുന്ന ഈ പണിക്കാരെ ഇയാൾ വിളിക്കുന്നത് എന്താണ് പിശാശുക്കളെന്നാണ് പിശാശുക്കൾ മാത്രമല്ല അയാൾ വേണ്ടാത്തൊരു അപരാധവും കൂടെ പറയുന്നുണ്ട് അതായത് എൻ്റെ കയ്യിൽ നിന്ന് നെല്ല് വാങ്ങിയിട്ട് ഏതെങ്കിലും പിടികയിൽ കൊണ്ട് വിൽക്കാനാണ് ഇവനെ ഇത് ചോദിക്കുന്നത് അല്ല തമ്പ്ര അത്താഴക്കരിക്കാടിക്ക ഇത്ര സൗമ്യമായി ലളിതമായി മറുപടി പറയുകയാണ് വിനീതമായിട്ട് കോരൻ പറയുന്നു അല്ല തമ്പ്ര ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അത്താഴക്കരിക്കാടിക്ക അതായത് കൊണ്ടുപോയി കഞ്ഞി വയ്ക്കാനെന്ന് പറയാനുള്ള അനുവാദമില്ല അന്ന് ജന്മിയുടെ മുഖത്ത് നോക്കി കഞ്ഞി കുടിക്കുന്നത് ഉയർന്നവനും കഞ്ഞി കുടിക്കും താഴ്ന്നവനും കഞ്ഞി കുടിക്കും പക്ഷേ താഴ്ന്നവന് കഞ്ഞി കുടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നാൽക്കാലികൾക്കൊക്കെ കാടി കലക്കി വെക്കുമല്ലോ കൊടുക്കാൻ വേണ്ടി നാട്ടിൻപുറത്തൊക്കെ ഉള്ളവർക്ക് അറിയാം കാടി കലക്കിയാണ് അവർക്ക് അവരുടെ ആഹാരം എന്ന് പറഞ്ഞാൽ കാലിത്തീറ്റ എല്ലാം കൂടെ കലക്കി അങ്ങ് വയ്ക്കുന്നത് അതിനാണ് കാടി എന്ന് പറയുന്നത് അപ്പോൾ ആ വാക്ക് തന്നെയാണ് ഇവിടെ കോരനും ഉപയോഗിക്കുന്നത് എൻ്റെ അത്താഴത്തിൻ്റെ കാടിക്കുള്ളതാണ് അത്താഴത്തിൻ്റെ വെള്ളത്തിനുള്ളതാണ് ഈ അരി അത് തന്നാൽ മതിയെന്ന് പറയും പോ പോ എന്ന് പറഞ്ഞ അയാൾ അവനെ ആട്ടി പുറത്താക്കി മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി കോരൻ തന്നെ അവിടെ നിന്നുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഒന്നുമില്ല അവനും പോയി മറ്റുള്ള ജോലിക്കാരെല്ലാം പോയി കാരണം ആരും കോരൻ പറഞ്ഞത് പോലെയും ആരും പ്രതികരിച്ചില്ല അങ്ങനെ പ്രതികരിച്ചിട്ടും ഒരു ഫലവുമില്ല എന്ന് കോരൻ അറിയാം അപ്പോൾ കോരനും ഇനി കൂടുതൽ നിന്ന് അയാളുടെ നിന്ന് വഴക്ക് കേൾക്കേണ്ടെന്ന് കരുതി കോരനും പോയി
അന്ന് പാതിര വരെ കോരൻ ആ ചക്രവും മടിയിലിട്ട് അരി അന്വേഷിച്ച് ഊന്നി നടന്നു. ആ വള്ളം ഊന്നി നടക്കുകയാണ്. വള്ളം കുട്ടനാടൻ്റെ പ്രത്യേകതയൊക്കെ അറിയാമല്ലോ എല്ലാവരും. നമ്മളിവിടെ സ്കൂട്ടറും സൈക്കിളും കാറും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ നിറയെ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളാണ്, ഇടയ്ക്കിടയ്ക്കാണ് വീടുകൾ. അപ്പോൾ അതുവഴി വള്ളത്തിലാണ് എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ ഈ വള്ളം ഊന്നി അവൻ നടക്കുകയാണ്. പീടികകളിലും വീടുകളിലും ഒക്കെ ചെന്ന് ചോദിച്ച് എല്ലായിടത്തും അരിയുണ്ട്. പക്ഷേ ഇടങ്ങഴി അരിക്ക് 1.5 രൂപ കൊടുക്കണം. ഇവൻ്റെ കയ്യിലാണെങ്കിലും അത്രയും പൈസ ഇല്ലല്ലോ. 1.5 രൂപ കൊടുത്ത് അരിയുണ്ട്, വാങ്ങാനുണ്ട്. പക്ഷേ കയ്യിൽ അത്രയ്ക്കുള്ള പണമില്ല. ആ വില കൊടുത്ത് എങ്ങനെ വാങ്ങും? വാങ്ങിയാൽ 2 നാഴി അരി കൊണ്ട് തികയുമോ? 2 നാഴി അരി കൊണ്ട് എങ്ങനെ തികയാനാണ്? കൈനകരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടന്നപ്പോൾ രാത്രിയുടെ കൂരിരുട്ടിൽ നടക്കുന്ന ചില വൻ വ്യാപാരങ്ങൾ കോരൻ കണ്ടു. അപ്പോൾ രാത്രി മുഴുവൻ അവനിങ്ങനെ വള്ളം തുഴഞ്ഞ് നടക്കുകയാണ്. എവിടെ നിന്നെങ്കിലും ഇത്തിരി അരി കിട്ടാൻ വേണ്ടി പാവം നടക്കുമ്പോൾ അവൻ ഈ വ്യാപാരം കാണുക. എന്താണെന്ന് നോക്ക്. ഒരു വലിയ കൃഷിക്കാരൻ്റെ വീടിന് മുൻവശം കടവിൽ കപ്പൽ പോലുള്ള 2 വള്ളങ്ങൾ കിടക്കുന്നു. ആ വലിയ വീട്ടിൽ നിന്ന് ചാക്കുകളായി നെല്ല് വള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇത് ചാക്കുകളായി നെല്ല് ഇതുപോലുള്ള ജന്മികളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത്, ഇവർക്ക് നെല്ല് കൂലിയായിട്ട് കൊടുക്കാത്തത്. എന്നിട്ട് ഇത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ രാത്രിയുടെ മറവിലാണ് ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത്. ഇതിൽ ഇടങ്ങഴി നെല്ല് കോരന് കിട്ടിയിരുന്നെങ്കിൽ അവൻ അന്ന് ഉച്ചയ്ക്ക് പുഷ്പവേലിൽ നിന്ന് കഞ്ഞി കുടിച്ചു. അപ്പോൾ അന്ന് ജന്മിയുടെ വീട്ടിൽ നിന്ന് രാത്രി അവൻ കഞ്ഞി കുടിച്ചു. ചിരുത അന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ അവൻ അവൻ്റെ കൂരയിൽ നിന്ന് ഇറങ്ങിയതാണ് ഭാര്യയെ ചിരുത. അന്ന് അരി അവിടെ ഇല്ലല്ലോ, എന്നാലല്ലേ അരിയിട്ട് കഞ്ഞി വെള്ളം കുടിക്കാൻ പറ്റും. അവൾ അന്ന് അരിയിട്ടുള്ള ആര്യാഹാരം കഴിച്ചിട്ടില്ല. 2 നാഴി അരി കിട്ടിയാൽ അവൾ വല്ലതും കഴിക്കുമായിരുന്നു. അപ്പോൾ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പാവം കോരൻ ചിന്തിക്കുന്നത്, ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചു, അപ്പോൾ അരി 2 നാഴി അരി കിട്ടിയിരുന്നെങ്കിൽ അവൾക്ക് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമായിരുന്നു. ഔസേപ്പ് നെല്ല് ഊരി കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് കോരന് മനസ്സിലായി. നെല്ലിന് നല്ല വിലയുണ്ട്, നെല്ലിന് നല്ലപോലെ വിലയുള്ള സമയമാണ്. ഇങ്ങനെ രാത്രിയിൽ അവിടെയും കച്ചവടം നടക്കുന്നുണ്ടാവും. അപ്പോൾ പുഷ്പവേലിയിലും ഇപ്പോൾ ഇതുപോലെ കച്ചവടം നടക്കുന്നുണ്ടാവും. അരി കിട്ടാത്ത നീണ്ട നീണ്ട പട്ടിണിക്കാലം കോരൻ മുൻപിൽ കണ്ടു. അതായത് ഇനി ഈയൊരു പോക്ക് പോവുകയാണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അരി കിട്ടാത്തൊരു പട്ടിണിക്കാലത്തിലേക്ക് നമ്മൾ കടക്കും എന്ന് കോരൻ ചിന്തിക്കുകയാണ്. ഇങ്ങനെ നെല്ല് വില നിന്നാൽ പുഷ്പവേലിൽ നിന്ന് നെല്ല് കൂലി കിട്ടുകയില്ല. തീർച്ച നെല്ലിന് ഇത്രയും വില കിട്ടുക കൂടി നിൽക്കുകയാണെങ്കിൽ ഇനി പുഷ്പവേലിൽ നിന്ന് തനിക്ക് ഒരിക്കലും നെല്ല് കൂലിയായിട്ട് കിട്ടില്ല. എന്നാൽ കിട്ടുന്ന പണം കൊണ്ട് നെല്ല് തനിക്ക് വാങ്ങാനും പറ്റില്ല. ഇത്തരത്തിലുള്ള ചിന്തകളാണ് കോരൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? അതൊരു ചോദ്യം അയാളുടെ മനസ്സിൽ. അതായത് രാത്രിയുടെ മറവിൽ ഇത്തരത്തിൽ നെല്ല് അല്ലെങ്കിൽ കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള കൂലിയെ കൊടുക്കാനുള്ള നെല്ല് രാത്രിയുടെ മറവിൽ ജന്മിമാർ ഇങ്ങനെ കച്ചവടം നടത്തുന്ന ഒന്ന് പരസ്യമാക്കിയാൽ എന്ത് എന്ന് കോരൻ ചിന്തിക്കുന്നു. നെല്ല് കൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത്? അത് രണ്ടാമത്തെ ചിന്തയാണ്. ഒന്ന് ആദ്യം വിചാരിച്ചു ഇതൊന്ന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും ഒന്ന് അറിയിക്കാം. പിന്നെ വിചാരിച്ചു അല്ലെങ്കിൽ നെല്ല് കൂലിയായിട്ട് തന്നില്ലെങ്കിൽ എന്താണ് നാളെ തൊട്ട് താൻ പണിക്ക് പോകാതിരുന്നാൽ എന്ത്? അവൻ്റെ കൂട്ടുകാരെയെല്ലാം അവനറിയാം. പിന്നെ അവൻ വീണ്ടും ചിന്തിക്കണം, തൻ്റെ കൂട്ടുകാരെയെല്ലാം അവനറിയാം. അപ്പോൾ അവരെന്തായാലും ജോലിക്ക് പോകും, അവൻ ഒറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരു സംഘടിത ശക്തിയായിട്ട് അന്ന് ഇത്തരത്തിലുള്ള ജോലിക്കാരൊന്നും മാറിയിരുന്നില്ല. അല്ലെങ്കിൽ കർഷകരായാലും സമൂഹത്തിൽ ഏത് പണിയെടുക്കുന്നവരാണെങ്കിലും അവർക്കൊരു സംഘടിത ശക്തി അന്ന് ഉണ്ടായിരുന്നില്ല. അവരെല്ലാം അവർക്കൊരു യൂണിയനോ ഒരു ഗ്രൂപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നടക്കുന്ന അനീതികൾക്ക് അഴിമതികൾക്കും എതിരെ പ്രതികരിക്കാനുള്ള ഒരു ശക്തി അന്ന് ഇത്തരത്തിലുള്ള സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള പണിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ പിന്നീട് വന്ന ജന്മി കുടിയാൻ വ്യവസ്ഥ അല്ലെങ്കിൽ പല ഗവൺമെൻറ്റുകൾ മാറി വന്നപ്പോൾ ഇത്തരത്തിലുള്ള ജോലിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംഘടിത ശക്തിയൊക്കെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ആശാവഹമായ കാര്യം. പക്ഷേ ഇപ്പോഴും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള കൂലി കൊടുക്കുന്ന ആ ഒരു രീതി, പിന്നെ ചെയ്യുന്ന കൂലിക്ക് തുച്ഛമായ വേതനം ചെയ്യുന്ന ജോലിക്ക് തുച്ഛമായ വേതനം കൊടുക്കുന്ന ആ ഒരു രീതി, ഇതൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. ജന്മി കുടിയാൻ വ്യവസ്ഥ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വളരെ തീവ്രമായി നിലവിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കേരളം എത്രയോ മോചനം നേടിക്കഴിഞ്ഞു. നമ്മളാരും ഇപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ആരും ആരോടും പെരുമാറാറില്ല. കഴിയുന്നത് ഇപ്പോൾ കൃഷിക്കാരന്മാർ ആണ് ഏറ്റവും ഇപ്പോൾ കൂടുതൽ ചിലപ്പോൾ കഷ്ടപ്പെടുന്നതെന്ന് പറയാം. പക്ഷെ അവരോടൊപ്പം പണിയെടുക്കുന്നവർക്ക് അതിൻ്റേതായ വേതനം കൊടുക്കാൻ അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യമായ ഉന്നമനത്തിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കരുതാം. പാതിരായ്ക്ക് ശേഷം 6 അണ കൊടുത്ത് വാങ്ങിയ നാഴി അരിയും 4 ചക്രത്തിന് കപ്പയുമായി
കോരൻ കൊട്ടിലിൽ ചെന്ന് കൊട്ടിലിൽ കുടിലിൽ അവൻ കുടിലിൽ അവൻ പാതിരാ നേരം വരെ അന്വേഷിച്ച് നടന്നു അവസാനം എങ്ങനെയോ ഒരു വീട്ടിൽ നിന്ന് അവന് കുറച്ച് അരിയും കുറച്ച് കപ്പയും കിട്ടി അതുമായിട്ട് അവൻ കൊട്ടിലിൽ അവൻ്റെ കുടിലിൽ എത്തി ചിരുത ഉറങ്ങിയിരുന്നില്ല കതക് ഭദ്രമായി അടച്ചു കെട്ടി അവൾ അകത്തിരിക്കുകയാണ് അപ്പോൾ അന്ന് ഇതും സാമൂഹ്യമായ ഒരു പശ്ചാത്തലമാണ് സൂചിപ്പിക്കുന്നത് സ്ത്രീകളൊന്നും അന്ന് ഇത്രയും അല്ലെങ്കിൽ ഈ ഒരു താഴെത്തട്ടിലുള്ള സ്ത്രീകളൊന്നും സുരക്ഷിതരല്ല വീടുകളൊന്നും സുരക്ഷിതമായ താവളങ്ങളല്ല അപ്പോൾ അവൾ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഈ ഭർത്താവ് വരുന്നതിനകത്ത് അടച്ചുറപ്പില്ലാത്ത വാതിലാണ് ഓലപ്പുര കൊണ്ടുള്ള ഒരു കൂരയാണ് ആ ഓലപ്പുരയുടെ വാതിൽ പിടിച്ച് കെട്ടി വെച്ചിട്ടകത്ത് ഉണർന്ന് കാത്തിരിക്കുകയാണ് ഇവൾ ചെയ്യുന്നത് വള്ളമടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ച് ചോദിച്ചു ആരാത് ഏനാടി ഇതാണ് അവൾ പേടിച്ചു ആരാത് എന്ന് പേടിച്ച് രാത്രിയായി വള്ളം ഏതൊരു വള്ളം വന്ന് തൻ്റെ കുടിലിലോട്ട് അടുക്കുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ ആരാത് എന്ന് പേടിച്ച് ചോദിക്കുന്നു അപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ കോരൻ മറുപടി പറയുന്നു ഏനാടി എന്ന് പറയുന്നു ഞാനാണടി എന്ന് പറഞ്ഞു അവൾക്ക് ആളെ മനസ്സിലായി അവൾ ചെറ്റ തുറന്ന് പുറത്തിറങ്ങി അവൾ ചെറ്റപ്പുര തുറന്ന് പുറത്തിറങ്ങി അങ്ങനെ പാതിരായ്ക്ക് ശേഷം അടുപ്പിൽ തീ എരിഞ്ഞു ആ വീട്ടിൽ അന്ന് അടുപ്പിൽ തീ എരിയുന്നത് രാത്രി പാതിരായ്ക്ക് ശേഷമാണ് ഇവൻ ഈ കോരൻ കിട്ടിയ പണത്തിന് കുറച്ച് അരിയും കപ്പയുമായിട്ട് വന്നപ്പോഴാണ് അവിടെ അപ്പോഴും നമ്മൾ ആലോചിക്കണം വീട്ടിലിരിക്കുന്ന ഈ സ്ത്രീ അത്രയും നേരം ആഹാരം കഴിക്കാതെ കാത്തിരിക്കാതെ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് നിങ്ങൾ എട്ടാം ക്ലാസ്സിലേക്ക് പഠിച്ച കഥയൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ആ വാഴ വെട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമുക്ക് ദാരിദ്ര്യം കേരളത്തിന് കുറേ കാലം ദാരിദ്ര്യം അല്ലെങ്കിൽ രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും കേരളത്തിൽ അതിൻ്റെ അലയൊലികൾ വന്നത് ദാരിദ്ര്യത്തിൻ്റെ രീതിയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ദാരിദ്ര്യം അതായത് ആഹാരത്തിന് വേണ്ടി അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ അന്ന് വളരെയധികം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു അരി എന്ന് പറയുന്ന അല്ലെങ്കിൽ നെല്ലരി കൊണ്ട് ആഹാരം കഴിക്കുക എന്നുള്ള ഒരു വലിയ ആഹാരം കഴിക്കുക എന്നുള്ള വലിയൊരു സ്വപ്നമായി മാറിയ ധാരാളം പേര് ഉണ്ടായിരുന്നൊരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇന്ന് നമുക്കത് സുഭിക്ഷിതയിലേക്ക് സമൃദ്ധിയിലേക്കും എഴുതി തുറക്കാൻ അത് ഇടയായി കാരണം എത്രയ്ക്ക് കഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു മുമ്പ് കേരളം ആ കുടിലിൽ വെളിച്ചമുണ്ടായി കോരൻ വയറ്റിൽ സുഖമില്ലാതെ നടിച്ചു കിടന്നു അത് അവൻ്റെ സ്നേഹത്തിൻ്റെ ഇതൊക്കെ അവരുടെ ആ ഒരു കുടുംബ ബന്ധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് അതായത് അവൻ വയറിന് സുഖമില്ല എന്നുള്ള പേരിൽ മടിച്ചു കിടന്നു അതായത് കഞ്ഞി വയ്ക്കുമ്പോൾ കുടിച്ചാൽ അത് അവൾക്ക് പിറ്റേ ദിവസത്തേക്കും കൂടെ ഉള്ളതാണ് അതുകൊണ്ട് കുടിക്കാതിരിക്കാനാണ് അവനങ്ങനെ കിടന്നത് ചിരുത കോരനെ വിളിച്ചു ഉണർത്തി അല്പമെങ്കിലും കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ അവൾ ആ കോരനെ വിളിച്ചുണർത്തി അല്പമെങ്കിലും കുടിച്ചേ മതിയാവും ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവില കഞ്ഞി ഒരു കഷ്ണം കപ്പയും ഒരു പ്ലാവില കഞ്ഞിയും ഒരു പ്ലാവില കോട്ടിയാണ് അപ്പോൾ സ്പൂണൊന്നും ഇല്ലല്ലോ പ്ലാവില ഒരു പ്രത്യേക രീതിയിൽ കുമ്പിളാക്കി അതിന് ഒരു ഈർക്കലൊക്കെ കുത്തി അത് കോട്ടിയാണ് കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി അവൾ പറഞ്ഞു ഒരു കപ്പയും ഒരു പ്ലാവില കഞ്ഞി കുടിച്ചാൽ മതി എന്ന് കോരൻ മുഖം ചുളുക്കി പറഞ്ഞു ഏനും വേണ്ട എനിക്ക് വേണ്ട എന്നാൽ ഏനും കുടിക്കത്തില്ല എന്നാൽ പിന്നെ ഞാനും കുടിക്കുന്നില്ല ഏന് വയറ്റിലൊരു കമ്പിതമടി വയറിന് നല്ല സുഖമില്ല എന്നാണ് പറഞ്ഞു ചിരുതയ്ക്കും വാശിയുണ്ട് അവസാനം അവളുടെ പ്രേരണയ്ക്ക് കോരൻ വശം കെട്ടു വശപ്പെട്ടു പോയി അവളും വാശി പിടിച്ചു എന്നാൽ പിന്നെ ഞാനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു അടുപ്പിലെ എരിതീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി അപ്പോൾ അത് ഈ അതായത് ഈ ഒരു സാമൂഹിക പശ്ചാത്തലം ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്നാലും ആ ഒരു കുടിലിൽ അവരുടെ കുടുംബ ജീവിതത്തിൻ്റെ അന്തരീക്ഷം വളരെ സന്തോഷപൂർവ്വമാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് കോരൻ ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ തന്നെ ആദ്യം കോരൻ വീട്ടിലേക്ക് വരാതിരുന്നതിൻ്റെ ഈ ഒരു ചിരുതയ്ക്ക് വേണ്ടി ഒരല്പം അരി കിട്ടാൻ വേണ്ടി അതിന് എത്രയോ സമയം അന്വേഷിച്ച് നടന്നിട്ടാണ് അരി കണ്ടെത്തിയത് അതും വാങ്ങി വന്നപ്പോഴേക്കും അവൾ പിറ്റേ ദിവസം കൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഇവൻ കഴിക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ പാവം ചിരുത പറയുന്നു അത് ശരിയാവില്ല നമുക്ക് രണ്ടുപേർക്ക് അങ്ങനെ രണ്ടുപേരും കൂടെ ആ വാശിപ്പുറത്ത് വാശി കാണിച്ചു പക്ഷേ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കുന്ന ഒരു വളരെ നിഷ്കളങ്കമായ ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഒരു ലാഞ്ചനയാണ് അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് ഇവർ രണ്ടുപേരും ഈ രണ്ട് വ്യക്തികൾ ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു അടുപ്പിലെ എരിതീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി അവൾ പറഞ്ഞു ഇത് കഞ്ഞി കുടിക്കുന്നു എന്ന ഭാവമേ ഉള്ളൂ അതായത് നിങ്ങൾ കഞ്ഞി കുടിക്കുന്നെന്ന് ഭാവം കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ കോരൻ പറഞ്ഞു അല്ലടി ഞാൻ കുടിക്കുക അന്ന് വെച്ച കഞ്ഞിയിൽ നിന്ന് ഒരു നല്ല അംശം അവൾ സൂക്ഷിച്ച് വെച്ചിരുന്നു അത് കോരൻ കണ്ടുപിടിച്ചു അതായത് അവൾ കഞ്ഞി വെച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് വീട്ടിലെ സ്ത്രീകളല്ലേ അവർക്ക് പിറ്റേ ദിവസത്തേക്കൂടെ ഉള്ളത് കരുതി വയ്ക്കുക എന്നുള്ള ഒരു ചിന്തയിലാണ് ചിരുത അത് ചെയ്തത് ഇടി കള്ളി നീ അത് ഒളിച്ചു വച്ചിരുന്നോ എന്നയാൾ ചോദിച്ചു
അവൾ ചിരിച്ചു. അവളുടെ താടിയിൽ വാത്സല്യപൂർവ്വം ഒന്ന് കുത്തിയിട്ട് അവൻ ചോദിച്ചു, എന്തിനാ ഇത്? നാഴി അരിയല്ലേ വെച്ചുള്ളൂ, നീ കുടി. ഇനി എന്തിനാണ് നീ മാറ്റി വെച്ചിരിക്കുന്നത്? കുറച്ച് അരിയല്ലേ വെച്ചുള്ളൂ, നീ അത് കുടിക്കേ. എന്തിനാണ് മാറ്റി വെച്ചിരിക്കുന്നതെന്നാണ് കോരൻ ചോദിക്കുന്നത്. അവളുടെ മറുപടി നോക്കൂ, നാളെ ഉച്ച തിരിഞ്ഞല്ലയോ നാഴി കഞ്ഞുള്ള കിട്ടുന്നേ, പാര ഇടിക്കാനും മുങ്ങിക്കുത്താനും ഉള്ളതല്ലയോ, കാലത്ത് ഒന്ന് കലക്കി മോന്തിക്കൊണ്ട് പോകാം. അതായത് നാളേന് ഉച്ച കഴിഞ്ഞ്, ഇന്ന് രാത്രി ആഹാരം കഴിച്ച നാളേന് ഉച്ച കഴിഞ്ഞ് കോരന് ആഹാരം പുഷ്പവേലിയിൽ നിന്ന് കിട്ടും. അതിന് മുമ്പ് തന്നെ വള്ളമൂന്നി ചെളിയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് ചെളിയൊക്കെ കുത്തിക്കോരി ഈ പുരയിടത്തിൽ കൊണ്ടുവന്ന് വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അവിടെ പുരയിടം നികത്തിയെടുക്കേണ്ട വളരെ അധ്വാനമുള്ള ഒരു ജോലി ചെയ്യേണ്ട ആളാണ് തൻ്റെ ഭർത്താവ്. അതുകൊണ്ട് കഴിച്ചിട്ട് പോട്ടെ എന്ന് കരുതിയാണ് അവൾ കുറച്ച് മാറ്റി വെച്ചത്. അത് വേണ്ട, നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ, എനിക്ക് വയറ് നിറഞ്ഞു, മയറ് നിറഞ്ഞു, എനിക്ക് വയറ് നിറഞ്ഞു. നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ, ഇപ്പം തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. നാളെ കാലത്ത് എടുത്ത് മോന്തുമ്പം ചട്ടിയിൽ ഒരിറ്റ് വെള്ളം വച്ചേച്ചാൽ മതി. അവരുടെ ആ പ്രാദേശിക ഭാഷ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് രാവിലെ നമ്മളിപ്പം ഇത് മോന്തുമ്പോൾ എന്നൊക്കെ പറയുന്നത് സാധാരണ ഭാഷയിൽ, നമ്മളാരും അങ്ങനെ ആ രീതിയിൽ പറയാറില്ല. പക്ഷേ അത് തെറ്റായ ഭാഷയിൽ, ഒരു പ്രദേശത്തെയും ഭാഷ തെറ്റാണെന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. ഭാഷയ്ക്ക് പ്രാദേശിക ഭേദം ഉണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. ഓരോ പ്രദേശത്തെയും മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയ്ക്ക് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. പൊതുവേ മലയാളത്തെക്കുറിച്ച് പറയുന്നത് ആറു മലയാളിക്ക് നൂറ് മലയാളം എന്നാണ്. കേരളമാണ് ഏറ്റവും അധികം വൈവിധ്യമാർന്ന രീതിയിൽ മലയാളം സംസാരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ എഴുത്ത് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലിഖിത ഭാഷയ്ക്ക് ഒരു പ്രത്യേകമായ ഒരു രീതിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രാദേശിക ഭാഷാ പദങ്ങൾ നമ്മുടെ പരീക്ഷകളിലോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന എഴുത്തുകളിലോ അത് വരാറില്ല എന്നുള്ളതാണ്. കഥകളിലും നോവലുകളിലും ഒക്കെ പ്രാദേശിക ഭാഷ ധാരാളം കാണുന്നുണ്ട്. ഏഴര കോഴി കൂവി വയറു നിറഞ്ഞില്ലെങ്കിൽ അവർ ഉറങ്ങി. അവൻ്റെ ബലിഷ്ഠമായ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ പേടി കൂടാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു അടച്ചുറപ്പില്ലാത്ത ആ ഒരു കുടിലാണെങ്കിലും ഭർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് അവൾ വളരെ സന്തോഷത്തോടെ സുരക്ഷിതമായി ഉറങ്ങുമ്പോഴാണ് ഈ ഒരു ഉറങ്ങുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു രണ്ടിടങ്ങഴി എന്ന നോവലിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഈ ഒരു വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിബന്ധങ്ങൾ. ധാരാളം കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. ഒരു ഗ്രാമത്തിലെ പല വ്യക്തികളും ഇതിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോരനും ചിരിതയും എന്നുള്ള രണ്ട് വ്യക്തികളുടെ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ അവരുടെ വ്യക്തി നിരൂപണമാണ് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഈ രണ്ട് പേരുടെയും, കോരൻ്റെയും ചിരിതയുടെയും സംഭാഷണങ്ങളിലൂടെയാണ് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ പാഠത്തിൻ്റെ അവസാനം, കോരൻ ചിരിത എന്ന രണ്ട് വ്യക്തികളുടെ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം ചോദിക്കുമ്പോഴും എഴുതേണ്ടത് ഇവരുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കഥ നല്ലപോലെ, ഈ നോവലിൻ്റെ ഭാഗം നല്ലപോലെ വായിക്കുക. ഇതിലെ പ്രാദേശിക ഭാഷാ പദങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പ്രാദേശിക ഭാഷാ പദങ്ങൾ നമുക്കതിനെ നമ്മൾ സംസാരിക്കുന്ന ഭാഷാ പദങ്ങളിലേക്ക് മാറ്റി എഴുതുക. ഇപ്പം തന്നെ ഇവിടെ അത് വേണ്ട, ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ, എനിക്ക് മയറ് നിറഞ്ഞു, അതൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അത് വേണ്ട, നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ, എനിക്ക് വയറ് നിറഞ്ഞു, നാളെ കാലത്ത് എടുത്ത് കുടിക്കുമ്പോൾ ചട്ടിയിൽ ഒരിറ്റ് വെള്ളം വച്ചിരുന്നാൽ മതി എന്ന് ഒക്കെ മാറ്റി എഴുതുക. ഇത്തരത്തിൽ പ്രാദേശിക ഭാഷാ പദങ്ങളെ നമുക്ക് മാറ്റി എഴുതുക. അതൊക്കെയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത്. നല്ലപോലെ വായിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്, ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ കഥ അല്ലെങ്കിൽ ഈ രണ്ടിടങ്ങഴി വളരെ ലളിതമായ സംസാര ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പച്ചയായ ആവിഷ്കാരമാണ്. അതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ വളരെ രസകരമായി അനുഭവപ്പെടും. നിങ്ങളിത് ആവർത്തിച്ച് പാഠഭാഗം വായിക്കുക. അപ്പോൾ ഇനി കാണുന്നത് വരെ ഇത് വായിച്ചതിന് ശേഷം ഇതിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്കതിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു ക്ലാസ്സിലേക്ക് ചർച്ച ചെയ്യാവുന്നതാണ്.